ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിച്ചൺ ഫോർ യു ഞാൻ രണ്ട് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ ചോറിനും ഇഡ്ഡലിക്കും ദോശക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി അപ്പോൾ നമുക്കിത് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇതുപോലെ ചൂട് കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട് ഒരു വലിയ തേങ്ങ ചിരണ്ടി വെച്ചതാണിത് ഇതിനുള്ള അളവാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നാലഞ്ച് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പത്ത് ചുമന്നുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി പത്ത് വറ്റൽമുളക് കായപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് അത് മുഴുവൻ കുരുമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടി ഇടാം പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഇനി രണ്ട് സാധനങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അത് നമ്മുടെ ഉലുവയും പിന്നെ മല്ലിയുമാണ് അപ്പം അത് ഓപ്ഷണലാണ് ആണ് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിക്കാം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം അപ്പോൾ തേങ്ങ നമുക്ക് ഈ ചൂടായ പാനിലോട്ട് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് ചുമന്നുള്ളിയും ഇഞ്ചിയും ഒന്ന് ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം കാര്യം അത് നന്നായിട്ട് വഴണ്ടി വരേണ്ടതാണ് നന്നായിട്ട് വറുത്ത് എടുക്കണം നമുക്ക് ഈ തേങ്ങയുടെ കൂടെ തന്നെ അപ്പോൾ നമുക്ക് ഇഞ്ചിയും ചുമന്നുള്ളിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങ ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് ആവുന്ന സമയത്ത് ഇതാ ഈ ഒരു ടൈപ്പ് ആവുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് വറ്റൽമുളക് മുളക് ഇട്ട് കൊടുക്കാം നിങ്ങളിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് വഴറ്റി നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കാവുന്നതാണ് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞാനിപ്പോൾ ഒരുമിച്ചാണ് കാണിക്കുന്നത് ഇത് വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഒരുമിച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മുടെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതാ നമ്മുടെ തേങ്ങയുടെ കളർ ഈ ഒരു പരിവായിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഉലുവ ചേർക്കുന്നുണ്ടെന്ന് ഉലുവ ഞാൻ ഒരു ടീസ്പൂൺ ഉലുവ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മുഴുവൻ ഉലുവയില്ലെങ്കിൽ പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇപ്പോഴല്ല പൊടിയായിരുന്നെങ്കിൽ അതിൻ്റെ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയൊക്കെ ഇത് ഈ ഒരു പരുവത്തിൽ നല്ല ബ്രൗൺ ഷെയ്ഡാക്കി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ് ഞാൻ വളരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തേങ്ങ വറുത്തെടുക്കുന്നത് ശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ എൻ്റെ അടുത്ത് മുഴുവൻ മല്ലി ഇല്ല അതുകൊണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കായത്തിൻ്റെ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചമണം ഈ തേങ്ങയുടെ ഈ ചൂടിൽ തന്നെ ഇരുന്ന് മാറിക്കോളും ഇതാ നമ്മുടെ തേങ്ങ ശരിയായിട്ട് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ഈ കറിവേപ്പിലൊക്കെ തൊടുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത്ര ഫൈൻ പൗഡറായിട്ടല്ല പൊടിച്ചെടുത്തേക്കുന്നത് ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിലാണ് പൊടിച്ചെടുത്തേക്കുന്നത് നിങ്ങൾക്കിത് ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ദിവസം കൂടുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് വളരെ ഈസിയും കൂടിയാണ് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കിത് ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ് അത് ഫ്രിഡ്ജിലോ പുറത്തോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സൂക്ഷിക്കാം അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ ആൻഡ് ടേക്ക്